എ കെ ജിയുടെ ജീവിതം ആസ്പദമാക്കി സി ആർ ദാസ് രചിച്ച ചുവന്ന കാലടികൾ എന്ന നോവൽ തമിഴിലേക്ക് മൊഴിമാറ്റി എ കെ ജിയുടെ ജീവിതം സഹധർമ്മിണി സുശീല ഗോപാലൻ വിവരിക്കുന്ന രീതിയിലാണ് നോവൽ കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളികളുടെ പോരാട്ടമാണ് നോവലിന്റെ ഇതിവൃത്തം അടിയന്തരാവസ്ഥ കാലത്ത് കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളികളുടെ ബോണസ് നാല് ശതമാനമായി വെട്ടിക്കുറച്ചു തൊഴിലാളികൾ അനീതി ചോദ്യം ചെയ്തുകൊണ്ട് പോരാട്ടത്തിനിറങ്ങി എന്നാൽ ക്രൂരമായാണ് അന്നത്തെ അധികാരികൾ സമരത്തെ നേരിട്ടത് പ്രശ്നങ്ങൾ അറിഞ്ഞ് പാവങ്ങളുടെ പടത്തലവൻ എ കെ ജി നേരിട്ടെത്തിയതും പോരാട്ടത്തിൽ പങ്കെടുത്തതുമെല്ലാം ചരിത്രം ചരിത്രത്തെ നോവലാക്കുകയായിരുന്നു ചുവന്ന കാലടികളിലൂടെ സി ആർ ദാസ് സുശീല ഗോപാലന്റെ വിവരണത്തിലൂടെ എഴുതിയ പുസ്തകമാണ് തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് പക്ഷേ നോവൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രത്തെയും എന്തിനും കൂട്ടി ഇണക്കുമ്പോൾ അവിടുത്തെ സമരങ്ങളെയൊക്കെ കൂട്ടി ഇണക്കുമ്പോൾ അത് ചിലപ്പോൾ വിവരണമായി പോകുമെന്ന് സംശയിച്ചപ്പോഴാണ് സുശീല ഗോപാലിൻ്റെ ലേഖനം കാണുകയും അതിനെ ആസ്പദമാക്കിയിട്ട് സുശീല നോവൽ എഴുതുന്ന പോലെയാണ് അത് എ കെ ജി സുശീലോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം രേഖപ്പെടുത്തി വെക്കണം എന്നുള്ളത് ചെയ്തത് എന്തായാലും ശരി അവിടുത്തെ പത്തായിരത്തഞ്ഞൂറോളം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കാനും കഴിഞ്ഞ കാല കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കാനും കഴിഞ്ഞു ചുവന്ന കാലടികൾ കാലടികളാകുമ്പോൾ നോവലിൻ്റെ അന്തസക്ത ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ മൊഴിമാറ്റം ചെയ്യും ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം എന്നേക്കാളധികം ഈ പ്രശ്നങ്ങളെ പഠിക്കുകയും ഇപ്പോൾ സഖാക്കൾ അവിടെ വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെയാണ് പുകഴ്ത്തുന്നത് അപ്പോൾ അദ്ദേഹം അല്ല അത് സി ആർ ദാസാണെന്ന് അപ്പോൾ ഞാൻ പറയുന്നത് അത്ര മനോഹരമായി മൊഴിമാറ്റം നടത്തി ഉള്ളത് എൻ ഷൺമുഖമാണ് നോവൽ തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ഭാരതിയാർ പബ്ലിക്കേഴ്സാണ് പുസ്തകം പ്രകാശനം ചെയ്തത് അവിടുത്തെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറം ത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അത് തർജ്ജമ ചെയ്യുകയാണ് ചെയ്തത് ഒരു കൊല്ലമെടുത്തു ഷൺമുഖം അത് അത് കഴിഞ്ഞ ലോക പുസ്തക ദിനത്തിന് ജൂൺ ഇരുപത്തി മൂന്നിന് പ്രകാശനം ചെയ്തു ന്യൂസ് തൃശ്ശൂർ